ചേട്ടായി, ഇത് ചേട്ടായിയുടെ ജീവിതത്തിൽ നടന്ന കഥയല്ലേ? അല്ല മോളെ, ആണ്, എനിക്കറിയാം. ഇത് പറഞ്ഞൊരാളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ? ഇവിടെ ഉണ്ട്. ഇപ്പൊ എല്ലാരും ഇത് പറഞ്ഞ ആളെവിടെ എന്ന് നോക്കിയിരിക്കുകയല്ലേ. വാ 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 വാ, ഓടി വാ ഓടി വാ. ചേട്ടായിക്ക് ഇതിനേക്കാള് നല്ല പെണ്ണിനെ കിട്ടുമോ? കിട്ടത്തില്ല കിട്ടത്തില്ല കിട്ടത്തില്ല. അപ്പൊ പിന്നെ ഈ പാട്ട് രണ്ടുപേരും കൂടി ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ പാട്ട് കേൾക്കേണ്ട. മണ്ണപ്പം പാടിക്കോ. മണ്ണപ്പം ചുട്ടു കളിക്കണ പ്രായത്തിൽ ഇഷ്ടം തോന്നി, നിന്നെ ഒന്ന് കാണുവാൻ നിന്നോടൊന്നു മിണ്ടുവാൻ. മണ്ണപ്പം ചുട്ടു കളിക്കണ പ്രായത്തിൽ ഇഷ്ടം തോന്നി, നിന്നെ ഒന്ന് കാണുവാൻ നിന്നോടൊന്നു മിണ്ടുവാൻ. സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫാൻസ് ഒക്കെ ആയോ? പിന്നെ ഫാൻസ് ആയോന്നോ, വേറെ ലെവലായി. അസോസിയേഷൻ ഒക്കെ തുടങ്ങാൻ പോകുന്നൊക്കെ കൊറേ പേര് പറയുന്നുണ്ടായിരുന്നു. പഠിച്ചോണ്ടിരിക്കാണോ? പഠിത്തൊക്കെ കഴിഞ്ഞ അടുത്ത് കോഴ്സിന് കൊടുത്തിട്ടേക്കാണ്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട്? ഫ്രണ്ട്സ് ഒക്കെ കൊറേ പേര് ഈ ട്രോളൊക്കെ കണ്ട് കളിയാക്കുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൊറേ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ. പക്ഷെ ഇത്ര ലെവൽ എത്തുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. വേറെ ലെവലായി. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, അടുത്തൊരു വർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ആ, അടുത്ത ആൽബം ഇറങ്ങുന്നുണ്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തേ അടുത്ത വർക്കുകളൊക്കെ വരുന്നുണ്ടോ? അടുത്ത വർക്ക് വരുന്നുണ്ടോന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, പോണം. ഇപ്പൊ അസോസിയേഷനൊക്കെ തുടങ്ങി, എല്ലാവർക്കും ഈ ഒരു ഫേസേ അറിയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പറയോ, പേര്, എന്താ പഠിക്കുന്നത്, ഇതൊക്കെ. എന്റെ പേര് അഞ്ജു, ഞാൻ എരുമേലി എലിവാലിക്കര എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. പിന്നെ ചേട്ടായി ടിക്ടോക്കിൽ നിന്നാണ് എന്നെ കണ്ടുപിടിച്ചത്. അപ്പൊ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഇതുപോലെ ഒരു ആൽബത്തിലൊക്കെ അഭിനയിക്കണമെന്ന്. പക്ഷെ അഭിനയിച്ചു ഇത്രയും വൈറലാവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. പിന്നെ സിനിമയിലോട്ടൊന്ന് കേറണമെന്ന് ആഗ്രഹമുണ്ട്. വിളിക്കുകയാണെങ്കിൽ പോകും. അതിനുള്ളൊരു അവസരം ചേട്ടായി ഉണ്ടാക്കി തന്നില്ലേ? ചേട്ടായി ഉണ്ടാക്കി തന്നു, ചേട്ടായിയുടെ നന്ദി പറയുന്നു. ടിക്ടോക്കിൽ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ, നിങ്ങൾ കോമ്പിനേഷൻ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണോ പരിചയം? ആ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോ ഒരു പാവം കുട്ടീനെ പോലെ തോന്നി. പാവം കുട്ടീനെ പോലെ തോന്നി? അപ്പൊ അല്ലാന്ന് പാവാണ്. അത്ര പാവാണോ? കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പാവമാണ്. ഈ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വിളിച്ചത്? ടിക്ടോക്ക് വഴിയിട്ട് നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ട് ഈ ഒരു ഐഡിയ വന്നപ്പോ ആദ്യം അഞ്ജുന്റെ മുഖമാണോ മനസ്സിലായത്? തീർച്ചയായിട്ടും. ഞാൻ കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് നമ്മുടെ ആൽബത്തിന് വേണ്ടി, എനിക്കൊരു നാടൻ കുട്ടീനെ ആയിരുന്നു വേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നല്ല ടീഷർട്ടും ജീൻസും ഒക്കെ അന്ന് നാടനായിരുന്നു, ഇന്ന് മാറിപ്പോയി. അപ്പൊ അങ്ങനെയാണ് കണ്ടു മുട്ടിയത്. ഇദ്ദേഹത്തോട് ചോദിച്ചു താല്പര്യം ഉണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ കൂടെ കൂട്ടി. സ്ട്രൈറ്റ് ഹെയർ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻ ആണോ ഈ ഹെയർ? ഏയ്, അല്ല അല്ല, ഇത് ഞാൻ ജനിച്ചപ്പോ തുടങ്ങി ഇങ്ങനെയാണ്. ശരിയെന്നാ.